സർക്കാർ നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കാൻ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ച് വനിതാ മതിൽ ഉയർത്തുകയാണ്. എന്നാൽ രാത്രിയിൽ യുവതികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നത്. രാത്രിയിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് നിഷ കല്ലുപുരയ്ക്കൽ എന്ന യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിരുന്നു. അതിന് പിന്നാലെ രാത്രിയിൽ വീടിന് സമീപം പ്രദേശവാസികളിൽ നിന്നും ലൈംഗിക ചുവയുള്ള സമീപനം ഉണ്ടായതായി യുവതി മലയാളി വാർത്തയോട് പ്രതികരിച്ചു. തനിക്ക് ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള അവസ്ഥ നേരിടേണ്ടി വന്നതായി യുവതി കൊരട്ടി എസ് ഐക്ക് പരാതി നൽകിയിരുന്നു. മലയാളി വാർത്തയോട് യുവതി പ്രതികരിച്ചതാ ഇങ്ങനെ. മാം, കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തതായി അറിയുന്നു. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് 2 കിലോമീറ്റർ ആണ് നാഷണൽ ഹൈവേയിലേക്ക് ഉള്ളത്. അവിടെ ഒരു ടോണിക്കോ എന്ന് പറഞ്ഞൊരു കഫേയുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട് വന്നപ്പോ എന്നെ വിളിച്ചപ്പോ ഞാൻ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കഫേയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ വീട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വിജനമായൊരു സ്ഥലമുണ്ട്. അവിടെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാര് പിള്ളേര് കൂടിയിരുന്നു. എന്തൊക്കെയോ രാത്രി 12 മണി വരെ അവിടെ ഇരിക്കുന്നുണ്ട്. കഞ്ചാവ് മറ്റാന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് എന്റെ പുറകെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പയ്യൻ. അത് അതിന് മുമ്പത്തെ ഒരു ദിവസം എനിക്ക് അതേ ഒരു അനുഭവം ഉണ്ടായി. ആ സെയിം റൂട്ട് ആ സ്ഥലം കഴിയുമ്പോ എന്നെ ഫോളോ ചെയ്തിരുന്നു. എന്റെ വീടിന്റെ അവിടെ തുടങ്ങി അത്രയും വല്ല വലിയ ഒരു 1.5 കിലോമീറ്റർ 30 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം. അത് കഴിഞ്ഞിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോണിക്കോ കഫേയില് 9:14 കഴിഞ്ഞിട്ടാണ് ഞാൻ ടോണിക്കോ കഫേയില് പോകുന്നത്. അവിടെ ഇരുന്നിട്ട് ഞാനും എന്റെ ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചു തിരിച്ച് ഒരു 11 മണിക്കാണ് വരുന്നത്. 2-വീലറിലാണ് ഞാൻ വരുന്നത്. അപ്പൊ എന്റെ 2-വീലറിന് ആ സമയത്ത് ഫോളോ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് തൊട്ടടുത്ത് 2-ാമത്തെ വളവ് മുതല് എന്നെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ വീട് LDF MLA BDP AOC വീട് തൊട്ടടുത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടെത്താറായി കഴിഞ്ഞപ്പോ ഈ പയ്യൻ അവിടെ കുറച്ച് ലൈറ്റ് ഉണ്ട്. അപ്പൊ ആ പയ്യൻ സ്ലോ ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് കയറി പോകുന്ന നേരത്ത് ഞാൻ സ്പീഡിലെടുത്തപ്പോ അവൻ വന്നിട്ട് ഇരുട്ടുള്ള സ്ഥലം വീടൊക്കെ ഞാൻ സ്ലോ ചെയ്തു. വണ്ടി സ്പീഡ് കുറച്ച് സ്ലോ ചെയ്തിട്ട് കയറാൻ വേണ്ടിട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് എന്റെ വണ്ടി നിർത്തല്ല സ്ലോ ചെയ്ത് വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കാണ് റേറ്റ് എത്രയോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പൊ എന്റെ റിപ്ലൈ പോലും കേൾക്കണ്ട ആ ചെറുക്കൻ വണ്ടി എടുത്ത് പോവാണ്. അപ്പൊ ഞാൻ അവനെ ഫോളോ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചിട്ടാണ് അവൻ ഈ ചോ ചെയ്തത്. അപ്പൊ യാദൃശ്ചികമായിട്ടൊരു കാര്യമായിട്ട് എനിക്കതിനെ തോന്നിയില്ല. കാരണം അത്രയും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ക്രൈമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പോലീസിൽ പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും നടപടി എടുത്തായിരുന്നോ? അതിൽ നടപടിയൊന്നുമില്ല. ഇന്ന് രാവിലെ ഇന്നലെ നമ്മൾ കൊടുക്കുമ്പോ തന്നെ ഞാൻ രാവിലെ തന്നെ ഇന്നലെ രാവിലെ തന്നെ ഞാൻ MLAനെയാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത്. ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിരുന്നത് അദ്ദേഹം ആദ്യം അറിയുന്നത് ചോദിച്ചിട്ട് ഞാൻ MLAയുടെ അടുത്ത് പോയി പറഞ്ഞു. MLA പോലീസിൽ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നിട്ട് നമ്മൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം ചെല്ലുമ്പോ സജി എന്ന് പറഞ്ഞൊരു സാറിന്റെ അടുത്ത് പറയുമ്പോൾ സാറ് ഭയങ്കര ലാജോത്തതിലാണ് വെക്കുന്നത്. അതായത് നമ്പർ ഒന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലേക്കാണ്. പോലീസുകാരാണോ മാം? ആ പോലീസുകാരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ച് പോന്നു. ഇന്നലെ പിന്നെ അവിടെ നിന്ന് നമ്പർ തന്നു. രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കുന്നു പറഞ്ഞ നമ്പർ തന്നിരുന്നു. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് എന്റെ വീടും ഈ പോലീസ് സ്റ്റേഷനൊക്കെ ഒരു 3.5 കിലോമീറ്റർ ദൂര വ്യത്യാസമേ ഉള്ളൂ. അതായത് പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും അടുത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം. അവരൊരു രാത്രി പട്രോളിങ്ങോ യാതൊരു കാര്യങ്ങളോ നടത്താറില്ല ഈ റൂട്ടിൽ. ഇത്രയും ചെറുപ്പക്കാര് പിള്ളേര് രാത്രി ആ സമയത്ത് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ അവർ അവരവിടെ ഇരിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു ഒന്നും പോലീസ് അന്വേഷിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടികളെ ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ ആ കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവുന്ന അതെങ്ങനെ കിട്ടും? അത് ചോദിക്കാൻ പറ്റില്ല. അതിനെതിരെ അവർക്കെതിരെ തെളിവുണ്ടോ? വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. തെളിവുണ്ടാക്കുന്നത് നമ്മുടെ ജോലിയല്ലല്ലോ. ഇന്ന് രാവിലെ തന്നെ DYSP സ്ക്വാഡിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് മൊഴിയെടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മള് സന്ധിക്ക് പുറത്തിറങ്ങി ഇവര് ഫോളോ ചെയ്യുന്നുണ്ട് ആ റൂട്ടില്. ഇതിന് മാമിന് മാത്രമാണോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇതേ അവസ്ഥ ഒരു ഉണ്ടായതായിട്ട് അറിയാം? അറിയില്ല. കാരണം ഇവിടുത്തെ സ്ത്രീകള് പൊതുവെ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. അവര് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സീരിയൽ കണ്ട് വീട്ടിലിരിക്കുന്ന ഒരു ക്യാരക്ടറുള്ള സ്ത്രീകളാണ് കൂടുതൽ. ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം ട്രാവൽ ചെയ്യും, ട്രക്കിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ അത്യാവശ്യം എഴുതുമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അത്യാവശ്യം സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ്.